ഓക്കെ, ഇത്രയും വാല്യുവാണ് നമുക്ക് എന്തായിരുന്നത്, ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. നമുക്ക് വേണമെങ്കിൽ എന്താക്കാം, ഈ ഇക്വേഷൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. കാരണം നമുക്ക് ഇക്വേഷൻ നമ്പർ 3 നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 3 നിന്ന് നമുക്ക് എച്ച് ക്രോസ് സ്ക്വയർ കെ സ്ക്വയർ ബൈ 2m ഈസിക്വൽ ടു എന്താണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ്, എച്ച് ക്രോസ് ഒമേഗയാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താക്കാം, ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. നമ്മുടെ എന്ത് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് നമുക്ക് എന്താക്കാം, മൈനസ് എച്ച് ക്രോസ് ഒമേഗ സൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താക്കും കിട്ടും. ഓക്കെ, ഇതെന്താണ്, ഈ ഏതാണ് നമ്മൾ എന്താക്കുന്നത്, ഇത് കിട്ടുന്നത്. ഇനി ഇതിന് കറക്റ്റായിട്ടുള്ളൊരു ഫോമിലേക്ക് നമുക്ക് എന്താക്കാൻ മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഇക്വേഷൻ എന്താക്കാണ് നമ്മൾ കുറച്ച് മോഡിഫൈ ചെയ്യുകയാണ്. മോഡിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് എന്താക്കുന്നു, രണ്ട് സൈഡിൽ ഐ വെച്ച് എന്താക്കുക, മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിന്റെ ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിൽ നമ്മൾ എന്താണ് ഐ വെച്ച് മൾട്ടിപ്ലൈ, കാരണം നമ്മുടെ കിട്ടിയത് മൈനസ് എച്ച് ക്രോസ് ഒമേഗ സൈ ആണ് നമ്മുടെ കിട്ടിയത്. അങ്ങനെ നമ്മൾ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇവിടെ ഒരു ഐ വരും, ഇവിടെ എന്താ ഒരു ഐ വരും. ഓക്കെ ഓക്കെ, നമ്മൾ കിട്ടുന്നത് ഐ എച്ച് ക്രോസ് ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഐ എച്ച് ക്രോസ് ഒമേഗ സൈ എന്നാണ് നമുക്ക് എന്താക്കുന്നത്, ഇവിടുത്തെ വാല്യു നമുക്ക് എന്താക്കുന്നത് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഇക്വേഷൻ എന്താണ് നമുക്കറിയാം. ഇക്വേഷൻ ടെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണ് ടെന്ന് വെച്ച് നോക്കുവാണെങ്കിൽ ഡോ സൈ ബൈ ഡോ ടി ഈക്വൽ ടു മൈനസ് ഐ ഒമേഗ സൈ എന്ന് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എഴുതുവാണെങ്കിൽ നമ്മൾ എന്താക്കുകയാണ്, ഇവിടെ കിട്ടിയത് നമുക്കിവിടെ മൈനസ് സൈ ഒമേഗ സൈന് നമുക്ക് എന്താക്കാൻ പറ്റും, ഡോ സൈ ബൈ ഡോ ടി എന്ന് നമുക്കിവിടെ മാറ്റി എഴുതാൻ വേണ്ടി പറ്റും ഇക്വേഷൻ ടെന്നിൽ നിന്ന്. അപ്പൊ നമുക്ക് എഴുതാം ഫ്രം ഇക്വേഷൻ ടെൻ. നമ്മൾ നോക്കുകയാണെങ്കിൽ ടെന്നിൽ നിന്ന് നമുക്കിവിടെ എന്ത് കിട്ടും, ഡോ സൈ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു മൈനസ് ഐ ഒമേഗ സൈ എന്ന് നമുക്കവിടെ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്തുണ്ട്, മൈനസ് ഐ ഒമേഗ സൈ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്തെങ്കിലും പറ്റി ഇതിനെ മാറ്റി എഴുതുവാണെങ്കിൽ ഐ എച്ച് ക്രോസ് ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഐ എച്ച് മൈനസ് ഐ ഒമേഗ ഫൈ നമുക്ക് ഡോ സൈ ബൈ ഡോ ടി എന്ന് എഴുതാം. പിന്നെ ബാക്കി എന്തുണ്ട്, ഒരു എച്ച് ക്രോസും കൂടി ഉണ്ട്. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് എന്താക്കുന്നത് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ സൈഡ് രണ്ട് സൈഡ് എന്താക്കണം, ഒരു ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാന്ന് കരുതുക. ഓക്കെ, അപ്പൊ നമ്മുടെ കിട്ടുന്നത് ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്താവും, ഐ സ്ക്വയർ കിട്ടും. ഐ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്, മൈനസ് 1 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, ഈ ഐ പോയിട്ട് ഇവിടെ ഒരു മൈനസ് വരും. ഇവിടെ എന്തുണ്ട്, ഒരു ഐ ഇവിടെയുണ്ട്. ഓക്കെ, ഇനി നമ്മളവിടെ ചെയ്യുന്നത് നേരെ ഇക്വേഷൻ എന്താക്കാണ്, ഒരു ഫോമിലേക്ക് ഇങ്ങനെ മാറ്റി എഴുതുകയാണ്. ഇത് ടൈം ഫസ്റ്റ് ആക്കി എഴുതുകയാണെങ്കിൽ നമുക്കിവിടെ ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ഈക്വൽ ടു എന്ത് കിട്ടും, മൈനസ് എച്ച് ക്രോസ് ഡിവൈഡ് ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ എന്താക്കാം, 12 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താക്കാം കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 12 അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു 12 എഴുതിയിട്ട് വീട്ടിലുണ്ടായിരുന്നു. ഇക്വേഷൻ നമ്പർ 13 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 11 ഉം 13 ഉം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടും നോക്കുക. ഇക്വേഷൻ നമ്പർ 11 ഉം 13 ഉം നമ്മൾ കമ്പയർ ചെയ്യുകയാണ്, ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടും, ഈ രണ്ട് ഇക്വേഷൻ രണ്ടിൻ്റെ ടേം എന്താണ്, ഇവിടെ ടേമുകളിൽ എന്താണ് സെയിം ആണ്, സൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ജസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് എന്താക്കാം, നമുക്കിവിടെ എഴുതാൻ വേണ്ടി പറ്റും ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ഈക്വൽ ടു. ഓക്കെ, നമുക്ക് എന്താക്കാം, ഇവിടെയും ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ഇവിടെ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് എന്താക്കാം, ഇത് ഈക്വൽ ടു ഇതെന്ന് എഴുതാം. അപ്പൊ നമ്മുടെ കിട്ടുന്നത് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്നാണ് കിട്ടിയത്.
കാരണം നമുക്കിവിടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിൻ്റെയും പൊസിഷൻ്റെയും ഇത് വെച്ച് കിട്ടണം. അതാണ് നമ്മളെന്താക്കി, ഇവിടുത്തെ ടൈമിൻ്റെ ഇക്വേഷൻ നമ്മൾ എടുത്തു, ഇവിടുത്തെ എന്താക്കി പൊസിഷൻ്റെ ഇത് വെച്ചിട്ടുള്ളത് നമ്മൾ എടുത്തത്. രണ്ട് ഇക്വേഷൻ എന്താക്കി അങ്ങോട്ട്, കാരണം രണ്ടിനും ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് എന്ന് വെച്ചിരുന്നാൽ ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ക്യൂ, അപ്പോൾ രണ്ടും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആ ഒരു കൺസിഡർ വെച്ച് നമ്മളെന്താക്കി ഇങ്ങനെ മാറ്റി എഴുതി. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഫ്രീ പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കരുതുക, ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അത് ഒരു വൺ ഡയമെൻഷനൽ ആണെന്ന് കരുതുക, ഒരു എക്സ് എന്ന് പറയുന്ന ഡയറക്ഷൻ ആണെങ്കിൽ ഈ ഇക്വേഷൻ ജസ്റ്റ് മാറും. നമുക്ക് കിട്ടുന്ന എ എച്ച് ക്രോസ് ഡോ സൈ, സൈക്ക് എന്തുണ്ട്, ഒരു വൺ ഡയമെൻഷൻ ആണ് നമ്മൾ എഴുതുന്നത് എക്സ് കോമാ ടി, സൈ ഓഫ് എക്സ് കോമാ ടി, കാരണം അവിടെ സൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ്റെ ആയിരിക്കും ആ ഏത് കോർഡിനേറ്റ് ആണോ ആ വൺ ഡയമെൻഷൻ ഉള്ള എക്സ് കോർഡിനേറ്റിന്റെയും ടൈമിന്റെയും ഫംഗ്ഷൻ ആയിരിക്കും. ഡിവൈഡ് ബൈ ഡോ ടി വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് ഡിവൈഡ് ബൈ ടു എം ഡോ സ്ക്വയർ സൈ ഓഫ് എക്സ് കോമാ ടി ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്നാണ് നമ്മുടെ കിട്ടുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഒരു ജനറൽ ത്രീ ഡയമെൻഷണൽ കേസാണെങ്കിൽ, ഒരു ജനറലി നമ്മളൊരു ത്രീ ഡയമെൻഷണൽ കേസാണ് എക്സും വൈയും സെഡും ഉള്ളൊരു പ്ലെയിനിലാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു സ്പേസിലാണെന്ന് കരുത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ മാറ്റി എഴുതാം. ഐ എച്ച് ക്രോസ് ഡോ സൈ, സൈന് നമുക്ക് എന്താക്കാം, അവിടെയുള്ള പൊസിഷൻ നമ്മൾ ആർന്ന് എടുക്കുക, ടൈമിന് ടി എന്ന് എടുക്കുക, ഡിവൈഡ് ബൈ ഡോ ടി ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് ബൈ ടു എം ഡോ സ്ക്വയർ സൈ ആർ കോമ ടി ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് നമുക്കിവിടെ എടുക്കാം. ഡോ എക്സ് സ്ക്വയർ എടുക്കാം, പക്ഷെ നമുക്ക് അതിനെന്താക്കാൻ വേണ്ടി അതിനേക്കാൾ ഏറ്റവും നല്ല എളുപ്പമെന്ന് വെച്ചാൽ ഡോ എക്സ് സ്ക്വയർ എന്ന് എടുത്തു കഴിഞ്ഞാൽ വൺ ഡയമെൻഷൻ തന്നെയായി പോവും. അപ്പം നമ്മളിവിടെ എടുക്കുന്നത് എന്താണ്, എല്ലാ ഡയമെൻഷനിലുള്ള എന്താക്കണം, ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരണം, ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ വരണം. ആ ഓപ്പറേറ്ററിനെ നമ്മൾ എന്താക്കുവാൻ ഡെൽ സ്ക്വയർ എന്ന് വിളിച്ചു. കാരണം അവിടെ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വൺ ഡയമെൻഷൻ ആണെങ്കിൽ ഡോ ബൈ ഡോ എക്സ് സ്ക്വയർ ചെയ്തത്, പക്ഷെ ഒരു സ്പേസിലാണെങ്കിൽ ആർ ഓഫ് ടി ആണുള്ളത്. അപ്പം നമ്മൾ എന്താക്കണം, എല്ലാ പോയിന്റിലും വെച്ച് നമ്മൾ എന്താക്കണം, ഡോ സ്ക്വയർ ഡോ ഡോ സ്ക്വയർ ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ കാണണം, പിന്നെ എന്താക്കണം ഡോ സ്ക്വയർ ഡിവൈഡ് ബൈ ഡോ വൈ സ്ക്വയർ കാണണം, ഡോ സ്ക്വയർ ഡിവൈഡ് ബൈ ഡോ സെഡ് സ്ക്വയർ കാണണം. അപ്പം നമ്മൾ എന്താക്കേണ്ടി വരും, ആ ഓപ്പറേറ്ററിന് നമ്മൾ എന്ത് പറയും, ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയും. ഡെൽ ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ഡെൽ സ്ക്വയർ ഈസിക്കൽ എന്താണ് വരിക, ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഡിവൈഡ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഡിവൈഡ് ബൈ ഡോ ഇസഡ് സ്ക്വയർ. അതുകൊണ്ട് നമ്മൾ എന്താക്കി, ഈ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ നമ്മൾ എന്താക്കി, ത്രീ ഡയമെൻഷനിൽ നമ്മൾ പറയുമ്പോൾ എന്താക്കും, ഡെൽ സ്ക്വയർ ഫൈ ആർ കോമാറ്റി എന്ന്, ആർ ഓഫ് ഫൈ ഓഫ് ആർ കോമാറ്റി എന്ന് നമ്മൾ എഴുതി. ഇതാണെന്ത്, ഒരു ത്രീ ഡയമെൻഷനിലുള്ള ഒരു വേവ് ഫംഗ്ഷന്റെ ഇക്വേഷൻ, കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മൾ എഴുതി വെക്കുന്നത് ഒരു ത്രീ ഡയമെൻഷനൽ കേസാണെങ്കിൽ. ഓക്കെ ഓക്കെ, ഈ ഇക്വേഷൻ നമുക്ക് എന്താക്കാം, ഇക്വേഷൻ നമ്പർ 14 എന്ന് കൊടുക്കാം. ഇത് നമുക്ക് എന്താ, ഇക്വേഷൻ നമ്പർ 15 എന്ന് നമുക്ക് എന്താക്കാം കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ 11 13 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം. ഇക്വേഷൻ 11 13 ഇക്വേഷൻ എന്താണ്, 11 13 നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. കാരണം നമുക്ക് ഇക്വേഷൻ 11 13 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം 11 എന്ന് പറയുന്നത് എന്തായിരുന്നു, ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു എച്ച് ക്രോസ് ഒമേഗ സൈ എന്നായിരുന്നത് നമ്മുടെ 11th ഇക്വേഷൻ. 13th ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് ബൈ ടു എം ഡോ സ്ക്വയർ സൈ ബൈ ഡോ സോറി ഡോ എക്സ് സ്ക്വയർ ആണ് വരുന്നത്, ഡോ എക്സ് സ്ക്വയർ എന്നാണ് നമുക്ക് എന്താക്കിയത് അതിൻ്റെ 13th ഇക്വേഷനും കിട്ടിയത്. ഓക്കെ, ഇതാണ് നമുക്ക് എന്താക്കിയത്, ഇത് കിട്ടിയത്. ഓക്കെ, ഈ 11th 13th ഇക്വേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ മാറ്റി എഴുതാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ 11th ഇക്വേഷൻ നമുക്ക് ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി എന്ന് പറയുന്നത് എന്താണ്, എച്ച് ഒമേഗ. എന്താണ് എച്ച് ഒമേഗ, എച്ച് ഒമേഗ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് എച്ച് ഒമേഗ എന്ന് വെച്ചാൽ എന്താണ്, ഇ ആണ്. എച്ച് ഒമേഗ എന്താണ്, ഇ ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ്, നമ്മൾ 2π 2π വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും മൾട്ടിപ്ലൈയും ചെയ്തു. അപ്പം നമുക്ക് എന്ത് കിട്ടി, 2π ന്യൂ എന്ന് വെച്ചാൽ എന്താണ്, ഒമേഗയാണ്. h/2π എന്ന് വെച്ചാൽ എച്ച് ക്രോസ് ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി, എച്ച് ക്രോസ് ഒമേഗ എന്ന് വെച്ചാൽ എന്താണ്, ഇ ആണ്. അപ്പോൾ ഇവിടുത്തെ എച്ച് ക്രോസ് ഒമേഗ നമുക്ക് എന്താക്കാം, ഇ എന്ന് എഴുതാം, എനർജി ഇ എന്ന് എഴുതാം. ഇവിടെ എന്തുണ്ട്, ഫൈവ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇക്വേഷൻ ആണ് കിട്ടുന്നത്. ഈ ഇക്വേഷൻ നമുക്ക് എന്താക്കാം, ഈ ഇക്വേഷൻ നമ്മൾ
പതിനാറാമത്തെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ എടുത്തു. ഓക്കെ, ഇനി നമ്മൾ പതിമൂന്നാമത്തെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ നമുക്കവിടെ കിട്ടുന്നത് ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ കിട്ടുള്ളത് ഈ സൈഡിലുള്ളത് മൈനസ് എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ ടു ഓം ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ഡോ ഫൈ ബൈ ഡോ ടി എന്നാണ് നമുക്ക് ഇവിടെ എന്തായിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഓക്കെ, നമ്മളിതിൻ്റെ ഈ സൈഡ് ഫസ്റ്റ് എഴുതുകയാണെങ്കിൽ മൈനസ് എച്ച് ക്രോസ് ഡിവൈഡ് ബൈ ടു ഓം ഡോ സ്ക്വയർ സൈ ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി. ഡോ സൈ ബൈ ഡോ ടി നമുക്കറിയാം എന്താണ്, നേരത്തെ നമ്മൾ പത്താമത്തെ ഇക്വേഷനിൽ നമ്മൾ എന്താണ് കണ്ടുപിടിച്ചാണ് അല്ലേ. പത്താമത്തെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് ഡോ സൈ ബൈ ഡോ ടി എന്ന് വെച്ചാൽ എന്താണ് മൈനസ് ഐ ഒമേഗ ഫൈ ആണെന്ത് ഡോ സൈ ബൈ ഡോ ടി. അപ്പം നമുക്ക് എന്താക്കാം, ആദ്യപടിക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് എന്ത് കിട്ടും ഇൻറ്റു മൈനസ് ഐ ഒമേഗ സൈ എന്ന് പറഞ്ഞ് നമുക്ക് എന്താക്കി കിട്ടി. ഓക്കെ, ഇത് ജസ്റ്റ് നമ്മൾ എന്താക്കാണ് അറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഇതിൽ നമുക്ക് എന്താക്കും കിട്ടും ഇവിടെ എഴുതാം മൈനസ് എച്ച് ക്രോസ് ബൈ ടു എം ഡോ സ്ക്വയർ സൈ ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടെ എന്തുണ്ട് മൈനസ് ഐ സ്ക്വയർ എച്ച് ഒമേഗ സൈ എന്ന് നമുക്ക് എന്താക്കും ഇവിടെ കിട്ടും. ഓക്കെ, മൈനസ് ഐ സ്ക്വയർ എച്ച് ഒമേഗ സൈ എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് എച്ച് ഒമേഗ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാം. കാരണം നേരത്തെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത ഇക്വേഷൻ ത്രീയിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് എച്ച് ഒമേഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എച്ച് ക്രോസ് സ്ക്വയർ കെ സ്ക്വയർ ഡിവൈഡ് ബൈ ടു എം ആണ്. അപ്പോൾ നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് കിട്ടുന്നത് മൈനസ് ഐ സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ കെ സ്ക്വയർ ഡിവൈഡ് ബൈ ടു എം സൈ എന്നാണ് നമുക്ക് എന്താക്കുന്നത് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഫ്രം ഇക്വേഷൻ ത്രീയിൽ നിന്നാണ് നമുക്ക് എന്താക്കുന്നത് അങ്ങനെ കിട്ടുന്നത്. ഇനി നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് മൈനസ് എച്ച് ക്രോസ് ബൈ ടു എം ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കുവാണെങ്കിൽ എന്താക്കും ഇവിടെ എച്ച് ക്രോസ് സ്ക്വയർ ഉണ്ട് നമുക്കിവിടെ കിട്ടുന്നു. ഇവിടെ എച്ച് ക്രോസ് സ്ക്വയർ ഉണ്ട് ഇവിടെയുള്ള മൈനസ് ഐ സ്ക്വയർ ഉണ്ട്. കാരണം ഐ സ്ക്വയർ എന്ന് വെച്ചാൽ മൈനസ് വൺ ആണ്, ഈ മൈനസ് മൈനസ് കൊണ്ട് എന്തായാലും പ്ലസ് ആവും. അപ്പോൾ എന്താ പ്ലസ് നമുക്ക് കിട്ടേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളത് കെ സ്ക്വയർ ഡിവൈഡ് ബൈ ടു എം ഫൈനലുള്ളത്. ഓക്കെ, നമ്മളിവിടെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എച്ച് സ്ക്വയർ ഉണ്ട് ഇവിടെ, എച്ച് സ്ക്വയർ എന്തുണ്ട് കെ സ്ക്വയർ ഉണ്ട്. നമ്മൾ ചെയ്യുന്നത് എച്ച് ക്രോസ് സ്ക്വയർ എന്തുണ്ട് കെ സ്ക്വയർ ഉണ്ട്. നമുക്കറിയാം എച്ച് സ്ക്വയർ കെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ് എച്ച് സ്ക്വയർ കെ സ്ക്വയർ. കാരണം എച്ച് ക്രോസ് കെ എന്ന് പറഞ്ഞാൽ എന്താണ് എച്ച് ക്രോസ് കെ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കാണിച്ചത് എന്താണ് പി. കാരണം എന്താണ് മൊമെന്റം ആണ് എന്ത് എച്ച് ക്രോസ് കെ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടും പി സ്ക്വയർ എന്ന് കിട്ടും ഡിവൈഡ് ബൈ ടു എം ഫൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മൾ എന്താക്കുന്നത് ആ ഇക്വേഷനിൽ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 17 എന്ന് പറഞ്ഞ നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ എത്രയാണത് 17 എന്ന് നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 16 17 നമ്മൾ കമ്പയർ ചെയ്യാന്ന് കരുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് ഐ എച്ച് ക്രോസ് ഡോ ഫൈ ബൈ ഡോ ടി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതെന്താണ് ഇ സൈ ആണെന്നാണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 17 16 നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എന്താണ് എനർജിയുടെയും മൊമെന്റത്തിൻ്റെയും ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററാണ് നമുക്ക് എന്താക്കുന്നത് ഇവിടെ കിട്ടുന്നത്. എനർജീൻ്റെയും മൊമെന്റത്തിൻ്റെയും ഡിഫറൻഷ്യൽ ഓപ്പറേറ്റേഴ്സാണ് നമുക്ക് എന്താക്കുന്നത് ഇവിടെ കിട്ടുന്നത്. ആ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റേഴ്സ് വേണമെങ്കിൽ നമുക്ക് എന്താക്കാം ഇവിടേക്ക് നമുക്ക് ജസ്റ്റ് നമുക്ക് എന്താക്കാം മാറ്റി ഇവിടെ എഴുതാം. ഓക്കെ, നമുക്കതിനെ കിട്ടുന്നത് ഇ എന്ന് പറയുന്നത് എന്താണ് എനർജീൻ്റെ കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താണ് നമുക്കിവിടെ ഉണ്ട് ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ആണ്. മൊമെന്റത്തിൻ്റെ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ പീൻ്റെ എന്തായിരിക്കും കറസ്പോണ്ടിങ് ഇവിടെ പി സ്ക്വയർ ആണുള്ളത്. അപ്പോൾ നമ്മൾ എന്താക്കുക പി സ്ക്വയർ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്താക്കുക ഇതാണ് ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ എന്താക്കുക ഇതിനെ പീൻ്റെ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്താക്കും ടു എന്തായി പോവും
2m ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ളത് പി സ്ക്വയർ ഈസ് ഈക്വൽ എന്താണ്, മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്നുള്ളത്. ഈ മൈനസ് മൈനസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം ആലോചിക്കേണ്ടത് എന്താണ്, ഒരു ഐ സ്ക്വയർ ആണ്. കാരണം മൈനസ് എന്ന് വെച്ചാൽ എന്താണ്, ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് മൈനസ് വൺ ആണ്. ഐ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താക്കും, ഇതിന്റെ സ്ക്വയർ, അപ്പൊ റൂട്ട് ആകും മൈനസ് വൺ. അപ്പൊ നമുക്ക് ഈ മൈനസിന് വേണമെങ്കിൽ ഐ സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്താക്കാം, ഈ ഇക്വേഷൻ ജസ്റ്റ് മാറ്റി എഴുതുവാണെങ്കിൽ നമുക്കിവിടെ ഈ 17th ഇക്വേഷൻ ചെയ്യുവാണെങ്കിൽ ഇവിടെ മൈനസ് മൈനസിന് നമ്മൾ എന്താക്കാം, ഐ സ്ക്വയർ എന്ന് കൊടുക്കാം. ഐ സ്ക്വയർ എച്ച് സ്ക്വയർ 2m വെട്ടിപ്പോയി, ബാക്കിയുള്ളത് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു പി സ്ക്വയർ സൈ എന്നാണ് ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മൊമെന്റ് ഓപ്പറേറ്റർ എങ്ങനെ വരിക, നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് കണ്ടുപിടിച്ച വരികയാണെങ്കിൽ എനർജി ഓപ്പറേറ്റർ നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചു. ഇ എന്ന് പറയുന്ന ഇതാണ് എന്താണ്, ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ആണ് എന്ത് എനർജി ഓപ്പറേറ്റർ. മൊമെന്റത്തിന്റെ ആണെങ്കിൽ എന്ത് വരും, മൊമെന്റത്തിന് പി സ്ക്വയർ ഉണ്ട്. അപ്പൊ പി എന്ന് പറയുമ്പോൾ എന്ത് വരും ഇവിടെ, ഐ എച്ച് ക്രോസ് എന്ത് വരും ഇവിടെ, ഡോ സൈ ബൈ ഡോ ടി എന്ന്, സോറി ഡോ സൈ ബൈ ഡോ എക്സ് എന്നാണ് നമുക്ക് എന്താക്കുന്നത് ഇവിടെ കിട്ടുന്നത്. എന്തിന്റെ, മൊമെന്റത്തിന്റെ ഇത് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഐ ഓക്കെ, കാരണം നമ്മളിവിടെ ആ നെഗറ്റീവ് സൈൻ കൊണ്ട് നമുക്കിവിടെ എക്സ് എന്താക്കും, ഇവിടെ കിട്ടുന്നത് മൈനസ് ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ എക്സ്. കാരണം നമ്മൾ നേരത്തെ എടുത്തപ്പം ആ ഒരു മൈനസ് ആയി നമ്മൾ എന്താക്കി ആദ്യം പറഞ്ഞിട്ട് നമ്മുടെ ചൂസിന് അനുസരിച്ചിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചൂസ് ചെയ്യുന്നതിന്. അപ്പോൾ അവിടെ എന്താക്കും, ഒരു നെഗറ്റീവ് ഐ എച്ച് ക്രോസ് ഡോസൈ ബൈ ഡോ എക്സ് എന്നാണ് നമുക്ക് എന്താക്കുന്നത് കിട്ടുന്നത്. ഈ ഡോസൈ ബൈ ഡോ എക്സ് കാരണം നമുക്കറിയാം ഏത് ഡിഫറൻഷ്യൽ വേണമെങ്കിൽ പറ്റും എന്ന് പറയാം. നമുക്കൊരു ത്രീ ഡയമെൻഷനിലെ കേസിലാണെങ്കിൽ നമുക്ക് ഈ ഡോസൈ ബൈ ഡോ എക്സ് നമുക്ക് എന്താക്കണം, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രീ ഡയമെൻഷൻ ആണെങ്കിൽ നമ്മൾ ഡെല് വെച്ച് റീപ്ലേസ് ചെയ്യണം. ഡെല് എന്ന് വെച്ചാൽ എന്താണ്, ഡോ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ ഡോ ബൈ ഡോ ഡിവൈഡ് ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ആണ് എന്ത് ഡെല്. അപ്പൊ നമുക്ക് മൊമെന്റ് ഓപ്പറേറ്റ് കിട്ടുന്നത് മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ എന്നാണ് നമുക്ക് എന്താക്കുന്നത്, ഇവിടെ നമുക്ക് കിട്ടുന്ന എന്ത് മൊമെന്റം ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇവിടെ പി സ്ക്വയർ ആണ് എടുത്തപ്പോൾ നമുക്ക് കിട്ടുന്നത് പ്ലസ് ഓർ മൈനസ് സംതിങ് വാല്യൂ കിട്ടുന്നത്. നമ്മൾ എന്തൊക്കെ അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ എന്തൊക്കെ ഇവിടെ ചൂസ് ചെയ്തു, ഇതാണ് നമുക്ക് എന്താക്കുന്നത് ഇവിടെ കിട്ടുന്ന വാല്യൂ. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയത് എന്താണ്, എനർജിന്റെയും മൊമെന്റത്തിന്റെയും ഇക്വേഷൻ നമുക്ക് എന്താക്കിയിട്ടുണ്ട്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആ ഓപ്പറേറ്റേഴ്സ് നമ്മൾ എന്താക്കി ഇവിടെ കണ്ടുപിടിച്ചു. പക്ഷെ നമ്മളിവിടെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഒരു കൂടുതലായിട്ടൊരു കാര്യം മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ എനർജീൻ്റെ കണ്ടുപിടിച്ചപ്പോഴും ഈ മൊമെന്റത്തിന്റെ കണ്ടുപിടിച്ചപ്പോഴും നമുക്ക് എന്താക്കി ഒരു പ്രത്യേകതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഷ്രോഡിംഗർ ഇക്വേഷൻ ആണെങ്കിലും ഇത് ശരിക്കും നമ്മുടെ ക്ലാസിക്കൽ എനർജി മൊമെന്റ് റിലേഷനുമായിട്ട് എന്തുണ്ട്, വളരെയധികം സാമ്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടിയത് എന്താണ്, നേരത്തെ ചെയ്തപ്പോൾ അവിടെ കിട്ടിയത് എനർജീൻ്റെ കേസിലാണെങ്കിൽ ഐ എച്ച് ക്രോസ് ഡോസൈ ബൈ ഡോ ടി ഈക്വൽ ടു ഇ സൈ എന്നാണ് കിട്ടിയത്. ഓക്കെ, അതേ തന്നെ നമുക്ക് അപ്പുറം കിട്ടിയത് മൈനസ് എച്ച് ക്രോസ് ബൈ ടു എം ഡോസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ ടു എം എന്നാണ് കിട്ടിയത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി രണ്ട് സൈഡിൽ എന്താണ് എനർജിയുണ്ട് മൊമെന്റും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് എന്താക്കി എനർജിന് നമുക്ക് കിട്ടിയത് പി സ്ക്വയർ ബൈ ടു എം എന്നാണ്. അപ്പം എന്താക്കി ഇത് ശരിക്കും മൊമെന്റ് എനർജി റിലേഷൻ ആണ്, കാരണം കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്താണ് പി സ്ക്വയർ ബൈ ടു എം ആണ്. അപ്പം എനർജി റിലേഷൻ ആണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്തിനെ സൂചിപ്പിക്കുന്നത്, ക്ലാസിക്കൽ ഇക്വേഷൻ ആയിട്ട് ചെറിയ എന്തെങ്കിലും സാമ്യമുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ എഴുതുവാണെങ്കിൽ ഇപ്പം എന്താക്കുക, ഈ സൈ ഈസ് ഈക്വൽ ടു, നമുക്കിത് മാറ്റി വരുകയാണെങ്കിൽ ഈ സൈ ഈക്വൽ ടു എന്താക്കും പി സ്ക്വയർ ബൈ ടു എം സൈ എന്ന് നമുക്ക് എഴുതാം, പ്രശ്നമില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഈ സൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാമായിരുന്നു ഈ സൈ എന്തായിരുന്നു, ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ആണ് നമുക്കറിയാം, വിച്ച് ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ ടു എം. അത് നമുക്ക് എന്താണ് ടു എം സൈ എന്ന് പറയുന്നതാണ് പി സ്ക്വയർ ബൈ ടു എം, പിന്നെ എന്താണ് മൈനസ് ഐ സ്ക്വയർ. അപ്പം നമുക്കിവിടെ എന്ത് വരും, ഇവിടെ ഇരുന്നത് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ മൈനസ് എച്ച് ക്രോസ് ഡിവൈഡ് ബൈ ടു എം ഡോ സ്ക്വയർ സൈ എന്നാണ് ഇവിടെ നമ്മൾ എഴുതുന്നത്. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എച്ച് നമ്മൾ സ്ക്വയർ ചെയ്തപ്പോൾ എന്തൊക്കെ എച്ച് ക്രോസ് സ്ക്വയർ ഉണ്ട്, നമ്മുടെ പി സ്ക്വയർ ബൈ ടു എം ആണ്. അപ്പോൾ പി സ്ക്വയർ കാണുമ്പോൾ ഇവിടെ എന്താക്കും നമുക്കിവിടെ കിട്ടുന്നത് ഇതിൻ്റെയൊക്കെ സ്ക്വയർ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ് മൈനസ് എച്ച് സ്ക്വയർ ഡെൽ സ്ക്വയർ പിന്നെ ഡിവൈഡഡ് ബൈ ടു എം പിന്നെ ഇവിടെയുള്ള സൈ കൂടെ എഴുതി. അപ്പം നമുക്ക് എന്താക്കും ഇങ്ങനെയുള്ളൊരു ഇക്വേഷൻ ആണ് നമുക്ക് എന്താക്കുന്നത് കിട്ടുന്നത്. ഈ ഇക്വേഷൻ നമുക്ക് എന്താക്കാം ഇക്വേഷൻ നമ്പർ 18 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്താണ് ക്വാണ്ടം അനലോഗ് ഓഫ് ക്ലാസിക്കൽ ഇക്വേഷൻ ആണ്. കാരണം ക്വാണ്ടം മെക്കാനിക്സൽ ഇക്വേഷനും ക്ലാസിക്കൽ മെക്കാനിക്സൽ ഇക്വേഷൻ എന്താണ് ഇത് നേരെ എന്താണ് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് പറയാം എന്താണ് ഷ്രോഡിംഗർ ഇക്വേഷൻ ഇസ് ദ ക്വാണ്ടം അനലോഗ് ഓഫ് ക്ലാസിക്കൽ ഇക്വേഷൻ. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ എന്താക്കാം, ഈ ഇക്വേഷൻ ഒക്കെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എന്താക്കാം ഇതിലുള്ള ഒരു ഫോഴ്സിന്റെ എഫക്ട്, കാരണം നമുക്ക് ഈ പാർട്ടിക്കിളിനെ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിന്റെ എഫക്റ്റ് ഒക്കെ നമുക്ക് എന്താക്കാൻ വേണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് വേണമെങ്കിൽ എന്താക്കാം അത് നോക്കാം. നമുക്ക് സാധാരണയായിട്ട് നമ്മൾ ഒരു പാർട്ടിക്കൾ എടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നതാണ് ഏകദേശം ഒരു പൊട്ടൻഷ്യൽ എങ്ങനെ ഒരു പാർട്ടിക്കിളിനെ എഫക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പൊട്ടൻഷ്യൽ എന്താണ്, ഒരു പൊട്ടൻഷ്യൽ എനർജി എന്താക്കാണ് ഒരു ഫോഴ്സിനെ നമ്മൾ എന്താക്കണം ഇവിടെ ഈ ഒരു പാർട്ടിക്കിളിന്റെ മുകളിൽ ആക്ട് ചെയ്യാന്ന് കരുതുക. ഒരു പൊട്ടൻഷ്യൽ എനർജി പോലെ ഒരു ഫോഴ്സ് എന്താക്കാണ് ഈ പാർട്ടിക്കിളിന്റെ മുകളിൽ ആക്ട് ചെയ്യാന്ന് കരുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്കിൾ ഉണ്ടാവുന്ന ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇ ഈസ് ഈക്വൽ ടു, കാരണം വെച്ചാൽ അത് മൂവ് ചെയ്യുമ്പോൾ എനർജി, കൈനറ്റിക് എനർജി എന്നാണ് പി സ്ക്വയർ ബൈ ടു എം പ്ലസ് അവിടെയുള്ള പൊട്ടൻഷ്യൽ. ഓക്കെ, ഇതാണെന്ത് അതിൻ്റെ ക്വാണ്ടം അനലോഗ് ആയിട്ടുള്ള ഇക്വേഷൻ ആണെന്ത് ഇത്, ഇതാണ് അതിൻ്റെ ക്വാണ്ടം അനലോഗ് ആയിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ അല്ല സോറി, ഇതിന്റെ ഇതാണെന്ത് അതിന്റെ ക്ലാസിക്കൽ അനലോഗ് ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പൊ നമ്മൾ എന്താക്കണം ഇതിന്റെ ക്വാണ്ടം അനലോഗ് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ എന്താക്കണം കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്തൊക്കെ എഴുതി, ഇ ഓഫ് നമ്മൾ എന്താക്കി എഴുതി സൈ ഓഫ് ആർ കോമാ ടി, കാരണം നമ്മൾ എന്താക്കി ത്രീ ഡയമെൻഷൻ ഉള്ള ഒരു വേവ് ഫംഗ്ഷൻ ഈ എനർജീന്റെ ഇതിലേക്ക് നമ്മൾ എന്താക്കി ആക്ട് ചെയ്യിപ്പിച്ചു. ഈ എനർജി ഫംഗ്ഷൻ നമ്മൾ എന്താക്കി വേവ് ഫംഗ്ഷനിലേക്ക് ആക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എനർജി കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, പി സ്ക്വയർ ബൈ ടു എം, ഇവിടെ എന്താക്കി ഫൈ ഓഫ് ആർ കോമാ ടി പ്ലസ് നമുക്ക് എന്താക്കാൻ പറ്റും, ഇതൊക്കെ ഓരോ ഓപ്പറേറ്റർ ആണ്, കാരണം ഇത് മൊമെന്റ് ഇത് എനർജി ഓപ്പറേറ്റർ, ഇത് മൊമെന്റ് ഓപ്പറേറ്റർ, ഇത് പൊട്ടൻഷ്യൽ എനർജിന്റെ ആണെന്ന് കരുത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഫൈ ഓഫ് ആർ കോമ ടി എന്ന് നമുക്ക് എന്താക്കി ഇവിടെ കിട്ടി. ഇതിന് ഇക്വേഷൻ നമ്മൾ എന്താക്കി, ഇക്വേഷൻ നമ്പർ 19 ആക്കി നമ്മൾ എടുത്തു. ഓക്കെ, ഇയും പിയും വി എന്നൊക്കെ പറഞ്ഞ എന്താണ് ഇത് ഓരോ ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, കാരണം എന്താ ഇത് എന്താക്കും ഓരോ നമ്മൾ ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മളിവിടെ ഉള്ളത്. കാരണം നമുക്ക് ഇയുടെ കറക്റ്റ് ഓപ്പറേറ്റേഴ്സ് ഒക്കെ നമ്മൾ എന്താ കഴിയും നേരത്തെ നമ്മൾ എഴുതിച്ചിട്ടുണ്ട്. ഇ എന്ന് വെച്ചാൽ എന്തായിരുന്നു നമ്മൾ നേരത്തെ എഴുതുന്ന ഇ എന്ന് വെച്ചാൽ ഐ എച്ച് ക്രോസ് ഡോ ഫൈ ബൈ ഡോ ടി ആയിരുന്നു. പി എന്ന് വെച്ചാൽ മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽറ്റ ആയിരുന്നു എന്ത്, ഡെൽ ആയിരുന്നു എന്ത് പി എന്ന് പറയുന്നത്. ആ വാല്യൂസ് ഒക്കെ നമ്മൾ ഇവിടേക്ക് കൊടുക്കുവാണെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടും, ഇന്റെ അവിടെ കൊടുക്കുവാണെങ്കിൽ നമുക്കറിയാം ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, മൊമെന്റത്തിന്റെ ആണെങ്കിൽ എന്ത് വരും ഇവിടെ മൈനസ് എച്ച് ക്രോസ് ബൈ ടു എം, മൈനസ് എച്ച് ക്രോസ് ബൈ ടു എം ആണ്, മൈനസ് എച്ച് ക്രോസ് ബൈ ടു എം എന്ത് വരും ഇവിടെ സൈ ഓഫ് ആർ കോമ ടി. ഓക്കെ, സൈ ഓഫ് ആർ കോമാ ടി നമുക്ക് എന്താക്കി ഇവിടെ കിട്ടും. സോറി സോറി, ഇവിടെ എന്തെങ്കിലും ഒരു ഡെല്ലും കൂടി ഉണ്ട്, ആ ഡെല്ലിനെ എഴുതാൻ വേണ്ടി മറന്നുപോയി. ഇവിടെ എന്തുണ്ട്, കാരണം മൊമെന്റ് ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ ആണ്. അപ്പൊ പി സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് ഐ എച്ച് ക്രോസ് എന്ത് വരും ഇവിടെ ഡെൽ സ്ക്വയർ സൈ ഓഫ് ആർ കോമാ ടി എന്നാണ് വരിക. പ്ലസ് നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ് നേരെ വി തന്നെ നമ്മൾ എഴുതുക, വി ഓഫ് സൈ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ നേരെ മാറ്റി എഴുതാണെങ്കിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും ഐ എച്ച് ക്രോസ് ഡോസൈ ബൈ ഡോ ടി, ഐ എച്ച് ക്രോസ് ഡോസൈ ബൈ ഡോ ടി ഈക്വൽ ടു, കാരണം ഇത് രണ്ടിലും എന്തുണ്ട് സൈ ഉണ്ട് അല്ലെ, സൈ ഓഫ് ആർ കോമ ടി ഉണ്ട് രണ്ടിലും. അതായത് നമ്മൾ സൈനെ നമ്മൾ എന്തൊക്കെയാണ് പുറത്തേക്ക് എഴുതുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, മൈനസ് എച്ച് ക്രോസ് ഡിവൈഡ് ബൈ ടു എം ഡോ സ്ക്വയർ പ്ലസ് വി ഓപ്പറേറ്റർ എന്ത് കിട്ടും, സൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഇത് നമുക്ക് എന്താക്കാം ഇക്വേഷൻ 20 എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈ ഇക്വേഷനെയാണ് നമ്മൾ പറയുന്നത് എന്താണ് ഷ്രോഡിംഗർ ഇക്വേഷൻ ഫോർ ദ പാർട്ടിക്കിൾ മൂവിംഗ് ഇൻ എ പൊട്ടൻഷ്യൽ. ഇതാണ് എന്ത് ഷ്രോഡിംഗർ ഇക്വേഷൻ ഫോർ ദ പാർട്ടിക്കിൾ മൂവിംഗ് ഇൻ എ പൊട്ടൻഷ്യൽ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പറയുക ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ. കാരണം ഇവിടെ ഡോ ഫൈ ബൈ ഡോ ടി ആണ്. അപ്പൊ നമ്മൾ എന്ത് പറയണേ ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ നമ്മൾ എന്താക്കും, ഇതിനെയാണ് നമ്മൾ എന്താക്കുന്നത് ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഓപ്പറേറ്ററിനെ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡ് ബൈ ടു എം ഡോ സ്ക്വയർ പ്ലസ് ബി, ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ് ഹാമിൽട്ടോണിയൻ എന്നാണ് പറയുന്നത്. ഹാമിൽട്ടോണിയൻ നമ്മൾ ഇതിനെ മാറ്റി എഴുതുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് മൈനസ് എച്ച് ക്രോസ് ഡിവൈഡ് ബൈ ടു എം
ഡോ സ്ക്വയർ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്നാണ് നമ്മൾ എന്താക്കുന്നത് ഇതിനെ പറയുന്നത്. ഓക്കെ ഓക്കെ, അതേപോലെ ആണെങ്കിൽ ഈ നമുക്കിവിടെ കിട്ടുന്ന ഐ എച്ച് ക്രോസ് ഡോസൈ ബൈ ഡോ ടി എന്ന് പറയുന്നത് എന്താണ്? എനർജി ഓപ്പറേറ്റർ ആണ്. അതെന്താണ്? എനർജി ഓപ്പറേറ്റർ ആണെന്ന് ഈ ഐ എച്ച് ക്രോസ് ഡോസൈ ബൈ ഡോ ടി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ 20 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ വേണ്ടി പറ്റും? ഇക്വേഷൻ 20 നമുക്ക് മാറ്റി എഴുതാമെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് ഇത് എന്ന് വെച്ചാൽ എന്താണ്? എനർജി ഓപ്പറേറ്റർ ആണ് ഇത് അല്ലേ. അപ്പൊ അവിടെ കിട്ടും എനർജി ഓപ്പറേറ്റർ. പിന്നെ ഏത് ഏത് ഫംഗ്ഷനിലാണോ ആക്ട് ചെയ്യുന്നത്, ഏതാണ്? വേവ് ഫംഗ്ഷൻ ഫൈ ഓഫ് ആർ കോമാ ടി വിച്ച് ഇസ് ഈക്വൽ ടു ഇതെന്താണ്? ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. എന്താണ് എച്ച് ഓഫ് ഫൈ ഓഫ് ആർ കോമാ ടി? ഇതിനെയാണ് നമ്മൾ എന്താക്കുന്നത്, ഷോഡിൻജർ ഇക്വേഷൻ എന്ന് നമ്മൾ സാധാരണയായിട്ട് എന്താക്കുന്നത് പറഞ്ഞത്. ഇതാണെന്ത്? ഷോഡിൻജർ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും ഡെറിവേഷൻ നമ്മൾ എന്താക്കണം, ഈ ഷോഡിൻജർ ഇക്വേഷന്റെ ഇത് നമ്മൾ എന്താക്കണം, പഠിച്ചിരിക്കണം. ഇതാണെന്ത്? ടൈം ഡിപ്പെൻഡന്റ് ഷോഡിൻജർ ഇക്വേഷൻ. കാരണം ഇവിടെ ഡോസൈ ബൈ ഡോ ടി, അപ്പൊ എന്താണ്? ടൈം ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, ഇത്രയും നമ്മൾ എന്താക്കുക, പഠിക്കുക.